ซีซั่น2മലയാളത്തിന്റെ ചിരിയെ രാജ്യാന്തര നിലവാരത്തിലേക്ക് എത്തിച്ച വേദി പുത്തൻ കാഴ്ചകളുമായി ഇന്നത്തെ അധ്യായം ഞങ്ങൾ ഇവിടെ ഇതാ ആരംഭിക്കുകയാണ്. വെൽക്കം ടു എ ഡൈനാമിക് എപ്പിസോഡ് ഓഫ് ഓപ്പോ കോമഡി സ്റ്റാർസ് സീസൺ 2 പവർഡ് ബൈ ലക്ഷ്മി ജ്വല്ലറി. അടിങ്കടാ തപ്പു തകിൽ താളം അടി അഴകാ വരുന്നടാ തമിഴ് രാസാ ഇളയ തള്ള പതി ഇറപ്പിട്ടും തിരയടി ഇതയം കവർന്നിത വരുന്ന കണ്ടാ ഇവൻ തിരിച്ചാ തിരുമലയിലെ കുരുവി മിടി തുറിച്ചാ വിറവിറക്കിണ എതിരി ഇവൻ ഇടിച്ചാ പൊടിപൊടിയണ മധുരേ ഇവൻ നടിച്ചാ പെടപെടിക്കണ സറാപ്പടി സറാപ്പടി പങ്കാച്ച് പൊക്കിരി പൊങ്കൽ വിളയാട് പൊക്കിരി സൈമാ എന്നും ചങ്കു കൊടുക്കും പൊക്കിരി സൈമാ അടട അടിങ്കടാ തപ്പു തകിൽ താളം അടി അഴകാ വരുന്നടാ തമിഴ് രാസാ ഇളയ തള്ളപ്പത്തി ഇറം വീടും തിരയടി ഇതയം കവർന്നിത വരുന്ന കണ്ട ഓഡിയൻസായി ഇവിടെ എത്തിയിട്ടുള്ളത് വാളകം പൊലിക്കോട് ഇമ്മാനുവൽ മാർത്തോമാ ചർച്ച് യുവജന വിഭാഗം പ്രവർത്തകരും കുടുംബങ്ങളുമാണ്. സ്വാഗതം. ഇവിടെ ഇതാ ഒരു നാട്ടിൻ പുറത്തെ ചായക്കടയും വിശേഷങ്ങളും ഒക്കെയായി സ്പോർട്സും മലയാളിയും എന്ന റൗണ്ടിലെ പെർഫോമൻസിന് വേണ്ടി നമുക്ക് ഇൻവൈറ്റ് ചെയ്യാം ടീം ചിരിക്കൊടുക്ക. ചാടി അങ്ങോട്ട് പിടിക്കണം, അങ്ങോട്ട് വിട്ടുകളഞ്ഞല്ലോ. ചാടിക്കരു, ചാടി, ഓടിയെടു, 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 ഓടി വാ, ഓടി വാ ഇങ്ങോട്ട്. അടുത്ത ബോളറിയ, അടുത്ത ബോളറിയ. മഴ പെയ്ത്, മഴ പെയ്ത് കളി നിർത്തിയരു, മഴ പെയ്ത് കളി. എന്തുവാ കിടന്ന് വെള്ളം വെക്കണം രാവിലെ? ഞാനേ കണ്ടുള്ളൂ, ഞാനേ കേട്ടുള്ളൂ. ആണോ? ലേ, നന്ദനത്തിലെ നവ്യ നേരെ കളിക്കുന്ന കാര്യം പറ മനുഷ്യനെ. എന്റെ മോന് ഇന്ത്യൻ ടീമിൽ കളിക്കുന്നതായിട്ട് ഞാൻ സ്വപ്നം കണ്ടടി. എന്തുമാത്രം സിക്സറും ഫോറും അവൻ അടിച്ചു കൂട്ടിയെന്നറിയോ? പിന്നെ 10-16 സിക്സ്, 14 ഫോർ അടിച്ച്. ഓഹോ, നമ്മളേ ആ പാൽക്കാരൻ പൈലിക്ക് എത്ര രൂപ കൊടുക്കാണ്ടായിരുന്നേ? അത് 200 രൂപ. ആ പത്രക്കാരനോ? 250 രൂപ. നിങ്ങളുടെ മോനിപ്പൊ എന്തൊക്കെയോ വാരി കൂട്ടിന്ന് പറഞ്ഞില്ലേ, നമുക്ക് കുറച്ച് അതെടുത്ത് പാൽക്കാരന് കൊടുക്കാം. പിന്നെ സമ്മതമാണെങ്കിൽ ബാക്കി എല്ലാം കൂടെ എടുത്ത് പത്രക്കാരന് കൊടുക്കാം. എന്താ പറ്റിയ നിങ്ങളെ കൊണ്ട്? എന്റെ ദൈവമേ, എന്റെ കുഞ്ഞിന്ന് സെലക്ഷൻ പോവാണ്, കേരള സെലക്ഷൻ. അവന് സെലക്ഷൻ കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാ നിന്റെ നടയെ കൊണ്ടുവന്ന് 4-4 അടിപ്പിച്ചേക്കാവേ. 4 നാളികേരം അടിപ്പിച്ചേക്കാവേ. നിനക്കൊരു കാര്യം അറിയോ, രാവിലെ കാണുന്ന സ്വപ്നം ഫലിക്കുമെന്നാണ്. അത് സത്യം കേട്ടോ, നമ്മുടെ കല്യാണത്തിന് മുമ്പ് ഇതുപോലൊരു സ്വപ്നം ഞാൻ രാവിലെ കണ്ടതാ. നീ എന്തോ സ്വപ്നം കണ്ടേ? ഒരു മരപ്പട്ടിയെ കല്യാണം കഴിക്കുന്നതായിട്ട്. എന്തായാലും മരപ്പട്ടിക്ക് കൂട്ടി ഇനാൻ വെച്ചെന്നെ ആണല്ലോ. ആണല്ലോ. അപ്പൊ നീ കൂടുതൽ സംസാരിക്കൊന്നും വേണ്ട, കൊച്ചന് 2 മണിക്കാണ് ട്രെയിൻ. അപ്പം ഇന്ന് ശനിയാഴ്ച ആണല്ലോ, പറ്റി തീർക്കാനുള്ള സാധനങ്ങളെല്ലാം കൂട്ടി റെഡിയാക്കി വെക്കണം, പൈസ എടുത്തിട്ട് വേണം അവനെ പറഞ്ഞു വിടാൻ. 2 മണിക്ക് പോകണം. എപ്പോഴും ഞാൻ തന്നെ എഴുതണം, നിങ്ങൾക്ക് എഴുതിയാ? അയ്യോ, ഇന്ന് പറ്റി തീർക്കുന്ന ദിവസമല്ലേ, ആൾക്കാർ വരണമെങ്കിൽ ഈ മരമോന്ത് കണ്ട ആരും വരുമോ? നിന്റെ ആ വട്ടമോന്ത് കണ്ടോണ്ട് ആരും വന്ന് കയറി വന്നാലേ കച്ചവടം നടക്കത്തുള്ളൂ. പെട്ടല്ലോ. രാമചന്ദ്രൻ. ഇത്രയും രൂപ വരണ്ട അയാള്? ആ അത്ര ഉണ്ട്. ഇതെന്തിനാ കണ്ടറാ? കള്ളറയോ? ഇതോ കണ്ടറാക്ക്. 3500 രൂപ. അവ അകത്തങ്ങാനും കാണും. 72 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
അയ്യോ, നമ്മുടെ സരള ചേച്ചി വിളിക്കുന്ന കേട്ടാ. എന്താടി? അവരെ മോളെ കല്യാണം അടുത്ത മാസമല്ലേ, അവരിന്ന് സാരി എടുക്കാൻ പോകുന്നു പറഞ്ഞ് എന്നെ വിളിക്കുന്നതായിരിക്കും. ഹലോ, പറയച്ചി എത്തിയാ? നിങ്ങളെല്ലാരും എടുത്താ? എടേ, നല്ലതുകൊണ്ട് എനിക്കും കൂടെ ഒന്നെടേ.
ചേച്ചി എനിക്ക് മഞ്ഞയിലേ ഈ വലിയ ബോർഡർ ഉണ്ടല്ലേ ചേച്ചി, വലിയ ബോർഡർ. അയ്യോ അതല്ലേ ചേച്ചി, ആ കൊറേ കൊറേ ഇങ്ങനെ ബോർഡർ, നല്ല രസമാണ് ചേച്ചി. അത് മഞ്ഞയില് കൊറേ ബോർഡർ വന്നാ ചെറിയ വട്ടം വേണേ ചേച്ചി, ചെറിയ ചെറിയ വട്ടം മതി. ഒരു 500 രൂപയ്ക്ക് ഒതുങ്ങുമല്ല. 500 പറഞ്ഞേ ഉള്ളു. 500 രൂപ കിട്ടൂലേ? ആ പിന്നെ ഈ വർക്ക് ഒന്നും വേണ്ട, വെറും 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 ചോപ്പില് മഞ്ഞ. ആ അത് മതി, അത് മതി, അത് മതി. ചേട്ടന് ഷർട്ട് നിങ്ങൾ എടുക്കുമല്ല. അടുത്ത മാസം ഏതായാലും ഇന്നല്ലേ നിന്റെ മോൻ എന്താ സെലക്ഷൻ, കേരള ടീമിലെ സെലക്ഷൻ വേണ്ടി പോവാണ്. അണ്ണാ വേറൊരു കാര്യം, അണ്ണ കാണുമ്പോ ഒരു സാധനം തരണം വിചാരിച്ചു. എന്തോന്നാ നിന്റെ മോൻ പോണതിന്റെ സന്തോഷത്തിലാണ്? അതല്ല, നിങ്ങളൊരു കോൺട്രാക്ട് വ്യവസായ ഒരു ഇത് പണിതില്ലായിരുന്നു, നമ്മൾ റോഡ് പണിതില്ല. പുതിയ റോഡ് 6 മാസമായുള്ളൂ. ആ അവിടെ കട്ടറായിട്ട് അവിടെ നാട്ടിൽ ഒരു വാഴ വെച്ച്, ആ വാഴയിൽ നിന്ന് കിട്ടിയ ഫസ്റ്റ് കൊലയാണ്. അത് തിന്നാൻ യോഗ്യം നിങ്ങൾ തന്നെയാണ്. നിന്റെ മോൻ ഇന്ന് പോണെന്ന് പറഞ്ഞ നീ എന്നോട് പറഞ്ഞേച്ചില്ല, പൈസ അത്യാവശ്യമായിട്ട് കൊണ്ടുവരണം. ആ പൈസ തീർക്കാൻ വന്ന നീ എത്ര രൂപയാണ് നോക്കിയേ? ഞാൻ 2 ആഴ്ച കണക്ക് തീർത്താലേ 3500 രൂപ വരൂല്ല. അത് വരത്തില്ല, നോക്കി ദിവസവും എഴുതുന്നാലേ നോക്കി പറ. അതാണ് എത്രയായി? 2800. ഒറ്റയടിക്ക് അത്രയും കുറഞ്ഞാ? ഇത് കണക്ക് ശരിയല്ല. നീ ദിവസം അന്നുള്ള കണക്ക് എഴുതല, നീ അതിൽ നോക്കി കണക്ക് കൂട്ടി പറയടേ. അങ്ങോട്ടും ഇല്ലണ്ണ, ഇങ്ങോട്ടും ഇല്ല. 1500 രൂപ അണ്ണ. ഇത് എന്തോന്നാ ഇത്? ഇത് കണക്ക് മുടക്കൊന്നും ഇല്ലേ? അല്ല അതല്ല, കാര്യം പറഞ്ഞു എത്ര രൂപ എന്ന് പറ. തൊട്ട് പറഞ്ഞു കേട്ടാ, ഉള്ള സത്യം പറയല്ലോ. ആ എഴുതി ബുക്കിനകത്ത് അവള് എംബ്രോയിഡറി ഉണ്ടാക്കി വെച്ചേക്കുന്നുണ്ട്. ഇത് പറയണ്ടേ? അതുകൊണ്ടാണ് ഞാൻ 1000 രൂപ പറ്റിയത് എനിക്ക് ഓർമ്മയുണ്ട്. പിന്നെ അവർ നിങ്ങൾ 3 ദിവസം വന്നല്ലേ. ഒരു കാര്യം, 1500 രൂപ ഏതായാലും നീ ഭാഗ്യവാനാ കേട്ടോ. നിന്റെ മോൻ സെലക്ഷൻ കിട്ടിയിരിക്കും, രക്ഷപ്പെടും. നിങ്ങളെ പോലുള്ള നാട്ടുകാരൊക്കെ സഹായിച്ചു കഴിഞ്ഞാൽ. നാട്ടുകാർ ഒരു ഉഗ്രൻ യാത്രയപ്പോൾ റെഡിയാക്കിയിട്ടുണ്ട്. എത്ര മണിക്ക് ട്രെയിൻ? 2 മണി. 2 മണിക്ക് രക്ഷപ്പെട്ടു. അത് നടക്കൂല. ആ ക്രിക്കറ്റ് കളിക്കുന്ന ചെറുക്കന്മാരൊക്കെ ചരപ്പറത്താണ് ഇംഗ്ലീഷ് പറയണത്. ഈ ചെറുക്കനെ 10th ക്ലാസ് തല്ലി പിടിച്ച് എനിക്കറിയാം. മഹാനായ സച്ചിൻ 8th ക്ലാസ് ഇംഗ്ലീഷിന് തോറ്റ വ്യക്തിയാണ്. എന്നിട്ട് ചറുപറ ചറുപറ ഇംഗ്ലീഷ് പിന്നെ പുള്ളി പറഞ്ഞില്ലേ ടീമിൽ കേറി കഴിഞ്ഞ ഇംഗ്ലീഷ് പറയുന്നേ? എനിക്ക് അറിഞ്ഞൂടെ അച്ഛനും മോനും കൂടെ എന്താണെന്ന് വെച്ചാൽ ചെയ്തോ. നമ്മളൊന്നും പറഞ്ഞില്ലേ? വിവരം കേടാ. രണ്ട് ചായ അടി. ചടി, ഒരു ചായ എടുത്തു. ചായ എടുത്തോട്. അവന് ചായ എടുക്കാൻ വെള്ളം വേണ്ടേ? വെള്ളം നിന്നോട് രാവിലെ ഓരോ പറഞ്ഞില്ലേ? സതി പറഞ്ഞു വിട്ടേ. സതി? ഓ, ഇനി അവൻ എപ്പോഴും അത് കൊണ്ടുവരുന്നത്? സതി സതിയാ? സതി പുതിയ അവതാരം. അതാര്? ഇവിടെ ഒരു അപ്പച്ചിയുടെ മോൻ എന്നെ സഹായിക്കാൻ വന്നിരിക്കുക. സതി എന്നുള്ള പെണ്ണുങ്ങൾക്ക് എടുത്ത പേരല്ലേ? അല്ല, ആണെന്റെ സതീഷ് എന്നാ ഫുൾ നെയിം. സതി എന്ന് വിളിക്കുന്ന പുള്ളിക്ക് ഇഷ്ടം. എവിടെ പോയി വരുന്നടാ? ഞാന് വെള്ളം കോരാൻ പോയി. എന്നിട്ട് വെള്ളം കോരിയോ? വെള്ളം കോരാൻ പറഞ്ഞപ്പോഴത്തേക്കല്ലേ പിന്നെ വിറവ് മേടിച്ചുകൊണ്ടിരുന്നെന്ന് പറഞ്ഞത്. വിറവ് മേടിച്ചു വന്നിട്ട് അപ്പോഴല്ലേ ചേച്ചി പറഞ്ഞ കടയിൽ പോയി സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. സാധനം മേടിച്ചോ? അപ്പോഴല്ലേ വെള്ളം കോരാൻ പറഞ്ഞത്? നീ സത്യം വെള്ളം കോരിയോ? ഇരിക്കുന്ന വെള്ളം ഞാത്ത വെള്ളം ഇല്ലല്ലോ. ഈ പാട്ടിന്റെ താളത്തിന് ആടി വന്നപ്പോ വെള്ളം മൊത്തം തുളുമ്പി പോയി. നീ ഇനിയും വെള്ളം നീ എടുത്തു കടി. അച്ഛാ, എന്റെ പേരുണ്ടോ? കണ്ട, ഞാൻ നിങ്ങളുടെ അടുത്ത് അപ്പഴേ ഞാൻ പറഞ്ഞല്ലേ ഈ ചെറുക്കൻ രാത്രി കളിക്കാൻ വിടല്ലെന്ന്. എവിടെ പോയി മറിഞ്ഞടിച്ച് വീണ് പാടൊക്കെ ആക്കി വിടുവാ? എവിടെയാണ് നിന്റെ പാട്? പാടല്ലെന്ന് പേട്. അല്ലേ ഇവിടെ തണ്ടേം തള്ളി. അതേപോലെ മോനും ഒരു സാധനം വെച്ചെടുത്താ വെക്കൂല. അങ്ങനെ വെച്ച് കഴിഞ്ഞ് നമുക്ക് പോയി എടുക്കാൻ പറ്റത്തുള്ളേ. നിന്റെ നാക്ക് വെച്ചെടുത്ത് വെക്കട ആദ്യം. ഓ, ഞാനൊന്നും പറയുന്നില്ല. നീ വന്ന് പാട. അവിടെ നീ വെച്ചു അതെടുത്ത് നോക്കി എടുത്ത് ഞാൻ എന്റെ ചെറുക്കന് വേണ്ടി എന്ത് മാത്രം കഷ്ടപ്പെടുന്ന അറിയാം. ഇന്നലെ ആ ബ്ലേഡ് കാരനെ കുത്തി തുറന്ന് 2000 രൂപ മേടിച്ചാണ് ആ പാട് മേടിച്ചു കൊടുത്ത്. എന്റെ ചെറുക്കൻ നന്നായിട്ടാണ് അതെന്ന പാടാണ് വിഷയം. എവിടെങ്കിലും നോക്കത്. ഞാൻ തുടക്കട. എന്താ? അതെ, പിന്നെ പൈപ്പിന്റെ ചോട്ടില് ഭയങ്കര പട്ടി. എനിക്ക് പട്ടിയെ ഭയങ്കര പേടിയ. പട്ടി കടിക്കും, അവനെ കാലിൽ കടിക്കാതിരിക്കാൻ വേണ്ടി എടുത്ത് കെട്ടി. നിന്റെ സാധനം കിട്ടി. ഇവിടെ വാടാ, ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് വാ, ഇങ്ങോട്ടോ, ഇങ്ങോട്ടോ. എടാ 10-2000 രൂപ നശിപ്പിക്കാനായിട്ട് വന്നോളൂ. ഒരു ഉപകാരമില്ല. ഞാൻ അറിയുന്നു ഇത് പേടാണോ കേടാണോ എന്ന്.
ഞങ്ങളത് പോവാൻ സെറ്റ് ചെയ്യട്ടെ. ചായ കിട്ടൂല, ചായ കിട്ടും, ചായ നീ ആ പഠിക്കാൻ കൊണ്ട് പൈസ കൊടുത്ത് ചായ ഒന്നും കിട്ടില്ല, കൊണ്ട് കൊടുക്കും. എടോ വരുന്ന് വരുന്ന് ഇപ്പോഴും ഇപ്പോഴല്ല ഞാൻ വരുന്നത്. കൺട്രാവിയേ, കൺട്രാവിയേ, എന്താ കൺട്രാക്ക്? കൺട്രാക്ക് ആയിക്കോട്ടെ, ട്രാക്ക് ആണല്ലോ. പിന്നെ ഇന്നലെ ഹോസ്പിറ്റലിനകത്തോടെ ഒരു ചീട്ടും പിടിച്ചു കിടങ്ങുന്നില്ല, എന്തായിരുന്നു? ഇന്നലെ പനിയായിട്ട് പോയടെ, ഇഞ്ചക്ഷൻ എടുക്കുന്ന സ്ഥലം അറിയാ കിടന്ന് കറങ്ങിയതാണ് ആശുപത്രിക്ക് ചുറ്റും. ഞാൻ മൃഗമാണോ? എന്റെ പൊന്നച്ചാ, ഇഞ്ചക്ഷൻ എടുക്കുന്ന സ്ഥലം അറിയത്തില്ലേ? അറിയത്തില്ലേ? അറിയോടെ തന്നെ അവിടെ കിടന്ന് കറങ്ങിയത്. ഞാൻ ആരോടും ചോദിക്കല്ലും, ചെല്ലി ഇവരെടുക്കും, ചെല്ലി ഇവരെടുക്കും. ഞാൻ ഇവിടെ തന്നെ എടുക്കുന്നു. അതാണോ? എന്തൊരു സന്തോഷം, ചിരിയൊക്കെ. എവിടെ ലോട്ടറി അടിച്ചാ ശശിക്ക്? വേണ്ട, ശശിയുടെ മോൻ അവനെ നാളെ സെലക്ഷന് വേണ്ടി പോവാണ്, ക്രിക്കറ്റ് ടീമിൽ, കേരള ടീമിൽ സെലക്ഷന് വേണ്ടി പോവുകയാണ്. അവിടെ പോയിട്ട് പിന്നെ നല്ല കളിക്കാരനാവും, പിന്നെ ഇന്ത്യൻ ടീമിൽ കയറും, വളരെ പ്രശസ്തനായി പോകും, നമ്മുടെ നാടിന് തന്നെ അഭിമാനമാവാൻ പോകല്ലേ. അത് ശശിക്ക് എന്താ ഗുണം? എടാ ശശി പിന്നെ ഇവന്റെ അച്ഛനല്ലേ, ഇവൻ വളരെ വലിയൊരു കളിക്കാരനാകുമ്പോ അച്ഛനല്ലേ അതിന്റെ ഒരു പേര്. നാളെ നോക്കിക്കോ, ഇവന് സെലക്ഷൻ കിട്ടിക്കഴിഞ്ഞാ ഇവിടെ പത്രക്കാര്, ടിവിക്കാര്, പിന്നെ ഫ്ലക്സ് എല്ലാം അടിപൊളിയായിരിക്കും. എന്തായാലും ശശിയുടെ കുടുംബ രക്ഷപ്പെ കിട്ടുവാടാ, കിട്ടും. കിട്ടുവാടാ, ഭഗവാനേ അവന് കിട്ടണേ. ഞാനും ഇവനും കൂടെ ഒരുമിച്ച് നാട്ടി വന്നയാ, അവന് പെണ്ണായി കൊച്ചായി, ഞാൻ ഇന്നും തെണ്ടി നടക്കുന്നു. ഇവൻ ഇത് കിട്ടിക്കഴിഞ്ഞാൽ ഇവന് ജാട കൂടും, എന്നെ ആൾക്കാർ കളിയാക്കും, നിന്നെ ഞാൻ വിടാടായ്യോ. രാഹുലേ, അറിഞ്ഞു കയറ്റുകയാണല്ലേ, അടിപൊളി. പിന്നെ കളിക്ക് പോവുകയാണ്, ടെസ്റ്റ് ജയിക്കണം. നിന്നോടൊപ്പം നമ്മുടെ ക്ലബിന്റെ എല്ലാവിധ പ്രാർത്ഥനകളും കാണും കേട്ടാ. ചേച്ചി ഡേ കഴിക്കാൻ തോന്നുന്നു. ഞാൻ പെയിന്റിങ്ങിന് പോകുന്നു. ഓ, എവിടെ പെയിന്റിങ്? ഇവിടെ അപ്പുറത്തെ കവലയില്. ആറോ വീട്? നമ്മുടെ സുധാകരന്റെ വീടില്ലേ, സുധാകരന്റെ വീട്ടില്. രണ്ട് ദോശ എനിക്കും കിട്ടിയിരുന്നെങ്കിൽ. ശശിയേട്ടൻ പറഞ്ഞ പച്ച ഉള്ളതുകൊണ്ട് ഇപ്പൊ തരാൻ പറ്റൂല. പണി എവിടെ? എവിടെ പണി? നമ്മുടെ കവലയിലാണെന്ന്. നമ്മുടെ ശശി മറ്റേ മതുകൊണ്ട് വീണ്ടും അവിടെ എന്താ പണി? അവിടെ പണി കഴിഞ്ഞല്ലോ. അവിടെ പണി കഴിഞ്ഞല്ലോ. പണി അകത്തെ പണിയെല്ലാം കഴിഞ്ഞു, ഇനി പുറത്ത് കുറച്ച് പണിയും കൂടെ ബാലൻസ് ആണല്ലേ. പുറത്ത്? പുറത്ത് അവിടെ മതില്ല. മതില്ല, മതില്ല, മതില്ല. മതില്ല പണി? മതില്ല പണിയുണ്ടോ? നീ ഇങ്ങോട്ട് നോക്കി, ചായ ഉണ്ടോ? എല്ലാം കാണുന്നുണ്ടോ? എന്റെ ദോശ എടുത്ത് തിന്നുന്ന കാണുന്നുണ്ടോ? കാശ് കൊടുത്ത് മേടിച്ചൂടെ. അതല്ല, പിന്നെ അങ്ങോട്ട് നോക്ക്, കാറ് കണ്ടോ? മൂന്ന് ദിവസം പെയ്യും, മൂന്ന് ദിവസം ഇടിച്ചു കുത്തി പെയ്യും, പണിക്ക് പോവല്ലേ. എന്റെ പൊന്നിയേട്ടാ കഷ്ടപ്പെട്ട് കിട്ടിയ പണി, അതിനൊന്ന് പണി നിർത്തോട്ടെ. നിന്റെ കല്യാണം ഒക്കെ അടുത്തു പറഞ്ഞു, ശരിയാണോ? അയ്യോ, അത് അത് ഉറപ്പിച്ചു. ഉറപ്പിച്ചാ? ഉറപ്പിച്ചു. പെണ്ണ് പാലത്തറയെന്നും. പാലത്തറയില്ല, രാഘവണനെ അറിയോ? പാലത്തറ രാഘവൻ, മറ്റേ എന്തോ പെണ്ണിങ് കോണ്ടാക്ടർ. ആ അതെ അതെ, സീതാലക്ഷ്മി. അറിയോ? അറിയോ എന്ന് ഭാഗ്യവാനേ. തങ്കപ്പെട്ടൊരു കൊച്ചി, ദൈവമേ നീ പുണ്യം ചെയ്തവനാ. ഞാൻ റോഡെ പോകുമ്പോൾ മാമാ എന്ന് തികച്ചു വിളിക്കത്തില്ല. മാ ചേർത്തല്ല വിളിക്കുവായിരിക്കും. ഇനി പറഞ്ഞു കേട്ടോ, ചില പെങ്കൊച്ചുങ്ങള് ഈ മൊബൈലും പിടിച്ച് ചുരിദാർ ഇട്ടുകൊണ്ട് ഇതിങ്ങനെ പോക്കുണ്ട്. ഈ കൊച്ചി നടന്നു പോകുന്നത് ഭൂമി പോലും അറിയില്ല. ഒരു ദിവസം നോക്കുമ്പോ എന്തോ സാധനം എടുത്ത് കളയുന്ന, എന്തോ മോളെ എന്ന് ഞാൻ ചോദിച്ചു. പറയാണേ, ഉറുമ്പിനെ അറിയാതെ ചവിട്ടിപ്പോയെന്നു. മര്യാദ, മര്യാദ അല്ല, അത് സത്യ. നമ്മുടെ ഈ ലൊക്കേഷനിലെ ആ കൊച്ച ഏറ്റവും കൂടുതൽ നല്ല മര്യാദ അച്ചടക്കമുള്ള കൊച്ചാത്. ഗോവ? എവിടെ ഗോവ? എവിടെ ഗോവ? എവിടെ? മാതാമ്മമാരും സായിപ്പമാരും ഒക്കെ വന്നിറങ്ങുന്ന സ്ഥലം ഗോവ, ടൂറിസ്റ്റ് കേന്ദ്രം. ഛേ, ഇവൻ കെട്ടാൻ പോണ പെണ്ണു ആ രാഘവന്റെ മുന്നിൽ ഒരാഴ്ച അവിടെ പോയി. ടൂറ് പോയതാ? അവിടെ ടൂറ്? ആ ടൂറ് പോയത്. സാറന്മാരും ഇല്ലായിരുന്നു, പിള്ളേരായിരുന്നു, ഇവനും ഈ കൊച്ചു മാത്രം. പുറത്തിറങ്ങിയിട്ടില്ല 10 ദിവസം. വീട്ടിന്നാ ഡിമാൻഡ് ചെയ്ത അകത്തായിരുന്നു. എന്റെ പൊന്നുകേട്ടാ, കല്യാണം നടക്കാൻ പോകുന്ന പെണ്ണിനെ കുറിച്ച് ആവശ്യമില്ലാതെ നിങ്ങളെ പോലുള്ളവരായി അവതൊക്കെ പറഞ്ഞ് കല്യാണം നടക്കുന്നത്. എടേ, അവന്റെ സ്വഭാവം അറിയാല്ല, നീ ഇതൊന്നും കേട്ട് വിശ്വസിക്കില്ല. നീ ആ പെണ്ണിനെ കെട്ടി ജീവിക്കാൻ നോക്ക്. ഇവിടുത്തെ കാര്യം, ഇവിടെ സംഭവം നീ ഭയങ്കര നല്ല ഉഷാറാവണം. അവൻ ക്രിക്കറ്റ് കളിക്ക് പോവല്ലേ? ക്രിക്കറ്റ് കളി കഴിഞ്ഞാൽ ഇഷ്ടം പോലെ കാശുണ്ടാക്കാന്ന്. എന്റെ പൊന്നണ്ണ, പണ്ടത്തെ ഒരു കളിയുണ്ട്, ആ കളി കളിച്ച് പലരും നേട്ടങ്ങൾ ഒരുപാട് ഉണ്ടാക്കിയിട്ടുണ്ട്. അതേത് കളി? കുട്ടിയും കോലും. കുട്ടിയും കോലും കളിച്ച് അങ്ങനെ കാശുണ്ടാക്കുന്നു ഇല്ലേ? ആരുണ്ടെങ്കിൽ ഇങ്ങനെ കുത്തും, ഇങ്ങനെ അടിക്കും, എന്നിട്ട് കോല് വെച്ച് അളന്ന് 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 തൊട്ടപ്പുറത്തുള്ള 12 സെന്റ് സ്ഥലം അവൻ അളന്നെടുത്തത്. ഇന്ന് സുഖമായിട്ട് അവനോട് ജീവിക്കുന്നു, സുഖമായിട്ട് ജീവിക്കുന്നു. അതങ്ങനെ പറയുന്നു വേണ്ട, കാരണം ക്രിക്കറ്റ് കളി കളിച്ചു കഴിഞ്ഞാൽ ഫാൻസ് ഉണ്ടാവും, അത്യാവശ്യം പത്രത്തിലൊക്കെ പേര് വരും, നമുക്കൊരു നാടിനൊരു ഗമയല്ലേ. അങ്ങനെ ഒരു കളിയുണ്ട്. ഏത് കളി? ഒരു 50 ദിവസമാണ് ഈ കളിയുടെ ടൈം എന്ന് പറയുന്നത്. 50 ദിവസം കഴിയുമ്പോൾ ഈ കളിക്കുന്നവന്റെ സഞ്ചാരം ചോറ് ഉണ്ടാൻ പറ്റും. കളിയാ? കളിയുടെ പേരെന്തുവാണ്? കാറാക്ട് മന്ദവത്തി വീണ്ടും ഉയർന്നു വരുന്ന സ്പോർട്സ് താരത്തെയൊക്കെ ഇങ്ങനെ തളത്താത മനുഷ്യങ്ങൾ. അല്ല, കുഴപ്പമെന്ന് പറഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല. മരണം ഒന്ന് മുണ്ടായിരിക്കും.
നിന്റെ പറ്റി ഞാൻ വെട്ടി ആൾക്കാരെ തമ്മിൽ തല്ലി തമ്മി തല്ലിക്കുന്നവൻ ഇറങ്ങിപ്പോ. ഇവൻ കളം പേടിച്ചോടി ഈ നാട്ടിൽ വന്ന് ഇവൻ ആ ശാന്ത ചേച്ചി വീട്ടിൽ പോയി ഒളിച്ചിരുന്നു, ഞാൻ മാത്രം ഉള്ളായിരുന്നു. അല്ല അത് കറക്റ്റ് കേട്ടോ, കടം മേടിച്ച് ഞാൻ ഒളിച്ചിരുന്നപ്പം നാട്ടുകാരെ കൂട്ടി കൊണ്ടുവന്ന് കാണിച്ചു കൊടുത്ത പന്ന പട്ടിയായിരുന്നു. ഞാൻ കാരണം നിന്റെ കല്യാണം നടന്നു, അത് ഓർമ്മ നിനക്ക് വേണം. അതുള്ളതാണല്ലേ, പറ്റിപ്പോയി തല്ലി കൊല്ലരുതും. സത്യം പറഞ്ഞ നിന്റെ മോനെ നീ നാശത്തിലേക്ക് വിടാൻ പോവാണ്. നാശത്തിലേക്ക് വിടുന്നത് ക്രിക്കറ്റ് എന്ന് പറഞ്ഞാൽ നല്ലൊരു കളിയല്ലേടാ. ആണോ? പിന്നെ എടാ എന്ത് ഇതുകൊണ്ട് വല്ല നേട്ടമുണ്ടോ? നേട്ടം എന്ന് പറഞ്ഞാൽ ഇഷ്ടം പോലെ കാശ് കിട്ടും. എവിടുന്ന്? കളിക്ക് സ്പോൺസർമാര് കൊടുക്കും. ഇന്ന് വരെ ഞാൻ ക്രിക്കറ്റ് കളി ടി വി കണ്ടുണ്ട്, പൈസ കൊടുക്കുന്ന ഞാൻ കണ്ടിട്ടില്ല. എടാ അത് ഗ്രൗണ്ടിൽ വെച്ചല്ല കൊടുക്കണോ, എന്റെ ബാക്കിൽ എവിടെയും വെച്ച് കൊടുക്കോ? അവര് അതാണ് കോഴ കോഴ. എന്റെ പെണ്ണിച്ച് നീ വന്നെ എടാ, ഒരു കളിയിലെ ഒരു പയ്യനുണ്ടല്ലോ, അവന്റെ പേരെന്തുവാ? ഒരു കളിയിലെ ഒരു മെയിൻ പയ്യൻ ഈ സച്ചിൻ ഓരോ ബോളും ഇങ്ങനെ അടിക്കും, അടിച്ചിട്ട് മേപ്പിട്ട് നോക്കിട്ട് ഭഗവാനെ ഇന്നും പട്ടിണിയാണല്ലോ, പിന്നെയും ഇങ്ങനെ അടിക്കും കുത്തും, ദൈവമേ പാലുകാരുടെ പൈസ എങ്ങനെ കൊടുക്കും? ഇത് ഞാൻ ഡെയിലി നമ്മൾ കാണുന്ന. അതുകൊണ്ട് വേറെ കാര്യമുണ്ട്, ഒന്നും പറയണ്ട. ഈ ഈ മൂന്ന് കമ്പിന്റെ പുറകെ ആള് നിക്കുമല്ലോ, രാവിലെ വന്ന് നിക്കുന്ന ഇപ്പ ഈ കുഞ്ഞു ചോദിക്കും ഒന്നും മൂത്രമൊഴിക്കാൻ പോട്ടെ, വേണ്ടോ രണ്ടിന് പോയിക്കോട്ടെ, വേണ്ട. അപ്പൊ കുഞ്ഞിങ്ങനെ കാണിക്കും, എന്താ സംഭവം അവിടെ നിന്ന് സാധിക്കും. അത് ഓരോരോ സിഗ്നലുകൾ കാണിക്കുന്ന ആൾ ഔട്ട് ആയെന്നും സിക്സ് അടിച്ചു എന്നൊക്കെ പറയുന്നതാ. വേണ്ട ചേട്ടാ, അയാൾ പറയണത് എന്തോ കാര്യം വിവരമൊന്നും ചങ്കല്ല, നീ എന്റെ ചങ്കല്ല, നിന്റെ മോൻ എന്റെ മോനും അല്ല വിടരുതും. അവൻ നാടിന് അറിയപ്പെടുന്ന നല്ലൊരു സ്പോർട്സ് താരമായി മാറുന്നതാണ്. നാട്ടുകാർ മൊത്തം സന്തോഷത്തിൽ ഇവിടെ യാത്രയെ പോരാക്കി വെച്ചിരിക്കുക. അതുകൂടാ വേറെ പണിയുണ്ട്, ഇവൻ വലിയ കള്ളുടനെ മാറും. അതെങ്ങനെ? എടാ ഈ കളി കഴിയുമ്പോ ഇവർ ബിയറെടുത്ത് പൊട്ടിക്കുന്നുണ്ട്. ഇതുകൂടാ വേറെ സംഭവമുണ്ട്, ഇവന്മാർ സിക്സും ഫോർ അടിച്ചുമ്പോ നാലാള് മാറി ഒത്തെങ്കിലും ഒരു തീം കൊണ്ട് ഇവൻ വരും. അയ്യോ അതൊക്കെ ചുമ്മാ അച്ഛാ പറയുന്നത്, ഇതൊക്കെ നീ എങ്ങും പോണ്ട, നീ എങ്ങും പോണ്ട, നീ കേറ്. ഈ കിഴങ്ങം പറയുന്നതായിട്ട് നീ ചെറുക്കനെ വിടാതിരിക്കരുത്. അവൻ പോട്ടെ, അവൻ നാടൻ അറിയപ്പെടുന്ന ഒരു നല്ല സ്പോർട്സ് താരമായി വരട്ടെ തിരിച്ച്. അയ്യോ എന്നാലും നമുക്ക് ഒരു മോഹനല്ലേ, എനിക്ക് ദേഷ്യം വരട്ടെ. ഞാൻ ക്ലബിലെ ആൾക്കാരെല്ലാം വിളിച്ച് നമ്മളെ ഇവര് നല്ലൊരു യാത്രയായി പൊരുക്കി വെച്ചിരിക്കുകയാണ്. ആയിക്കോട്ടെ, അപ്പൊ ഈ പറയുന്ന പോഴേ മിണ്ടരുത്, ഇടയ്ക്ക് ആൾക്കാർ കുത്തി തിരിപ്പി. ഇടയ്ക്ക് ഇടയ്ക്ക് എന്തോ അത് ഇങ്ങനെ എറിയുന്ന സാധനമില്ലേ ബോള്, അത് എത്ര കിലോ ഉണ്ടെന്നറിയോ? എത്ര കിലോ? 500 കിലോ. ഒരു പാക്കറ്റ് സിമെന്റിന് 50 കിലോ ഉള്ളു. അതാണ് ഈ ചെറിയ ബോള്. സാധനം ഇയാൾ പൊക്കി നോക്കിയിട്ടുണ്ടോ? ഞാൻ നോക്കിയിട്ടില്ല. എടാ ഈ സാധനം ചെറുക്കിൽ അറിയുമ്പോ എവിടെങ്കിലും വന്നു കൊണ്ടാ ശ്രീധനം മേടിക്കാൻ പറ്റത്തില്ല. എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങ് അങ്ങ് സംസാരം തന്നെ, ഇവിടെ ആരെങ്കിലും എന്തെങ്കിലും പറയാൻ സമ്മതിക്കുമോ? ഞങ്ങളുടെ ക്ലബ്ബുകാർ അവനെ കൊണ്ടുപോയിക്കോളാം, ഇവിടുന്ന് ആരെ സഹായം ഒന്നും വേണ്ട. അവൻ രക്ഷപ്പെട്ടു വരുമ്പോ എല്ലാരും അങ്ങ് വന്നേച്ചാ മതി. ആയിക്കോട്ടെ, കൊണ്ടുപോയിക്കോളാം കേട്ടോ. റെഡി ആവണം. ബോംബെ കൊണ്ട് കിഡ്നി വിൽക്കാനുള്ള തീരുമാനം രണ്ടവന്മാരും. എവനെ പോലെയുള്ളവന്മാർ എല്ലാ നാട്ടിലുണ്ട്, കുറെ ക്രിമികള്. ഹലോ, ഏതെങ്കിലും കലാകാരന്മാരോ കായിക താരം വളർന്നു വരണമെങ്കിൽ ഉടൻ ഇത്രയൊക്കെ ചർച്ച ചെയ്തതിൽ വളരെ സന്തോഷമുണ്ട്. ഒരു കാര്യം പറഞ്ഞോട്ടെ, ഏതെങ്കിലും ഒരുത്തൻ നല്ല രീതിയിൽ രക്ഷപ്പെടാൻ നേരത്തല്ല നിന്റെ ഈ ഞങ്ങളായിട്ട് ആവശ്യമില്ലാത്ത കാര്യം പറയല്ലേ, എന്റെ മോനൊരു നല്ല ഭാവി കിട്ടും എനിക്ക് ഉറപ്പാ. എന്റെ മോന അവൻ വിന്നറായിട്ട് തിരിച്ചു തന്നെ വരും. ഒരു കാര്യം, കട പൊട്ടിയത് നമുക്ക് പോണം. പക്ഷെ വേറെ വേണ്ടാ, ഇവന്റെ പോക്ക് കണ്ടിട്ട് നശിച്ച് നാളെ ഒരു ചായ വെള്ളം തിളച്ചോടി, ആ വെള്ളം എടുത്ത് ഇവന്റെ മുഖത്തോട്ടോടി. ഏഷ്യനെയും പരദൂഷണവും മാത്രം പറയുന്ന ആ ചേട്ടനോട് ഭയങ്കരമായിട്ടൊരു വെറുപ്പും ദേഷ്യമൊക്കെ തോന്നിയില്ലേ? എങ്കിൽ അങ്ങനെ തന്നെ ഇരുന്നേക്കണം. അതിനുള്ള ജഡ്ജ്മെന്റുമായിട്ട് ഞങ്ങൾ വീണ്ടും എത്തും. ആൻഡ് ഇറ്റ്സ് എ ടൈം ടു ടേക്ക് എ വെരി ഷോർട്ട് പോപ്പോ ബ്രേക്ക്. രാവേറയാ
എടാ പൊന്നപ്പാ, അടിച്ചൊടിക്കടാ അവന്റെ കാല്. ഓ നീ പൊന്നപ്പനല്ലടാ, വല്യപ്പൻ വല്യപ്പൻ. പൂമുഖവാതിൽക്കൽ സ്നേഹം വിടർത്തുന്ന പൂന്തിങ്കളാകുന്നു ഭാര്യ. ഈ ഒന്നും രണ്ടും കെട്ടുന്നത് കേരളത്തിലൊരു ഫാഷനാ. ആ ഇങ്ങനെയൊക്കെ കെട്ടുന്നവരുടെ ഒന്നും രണ്ടും വെട്ടുന്നതും ഇപ്പൊ കേരളത്തിലെ ഫാഷനാ. ഒന്നും പെറ്റതൊന്നും എന്റെ മോന് വേണ്ട. അല്ല ചാമേ, തന്റേതല്ലാത്ത കാരണത്താ പെറ്റതാ. പാവം നിരപരാധിയാണ്. അച്ഛാ, ഈ കല്യാണം നടക്കണമെങ്കിൽ പെണ്ണിന്റെ വീട്ടിൽ ചെറിയൊരു വിഷയമുണ്ട്. എന്ത്? പെണ്ണിന്റെ പാൻ കാർഡും ഇവന്റെ ആധാരം തമ്മിൽ ലിങ്ക് ചെയ്യണോ? അതല്ല അച്ഛാ, അപ്പൂപ്പന്റെ വേറൊരു കഥയുണ്ട്. ആനയാന്നും പറഞ്ഞ് ഇരുട്ടത്ത് പാറയിൽ ചെന്നൊരു കടി. എന്റെ അപ്പൂപ്പന്റെ കടി ഇതുവരെ മാറിയില്ലേടെ. ഒന്നാം സംഭാരം കെൻ കൺസ്ട്രക്ഷൻസ് നൽകുന്ന 25 ലക്ഷം രൂപ. നിങ്ങൾ കഥ വികസിപ്പിച്ചെടുത്ത രീതി വളരെ രസകരമായിരുന്നു. മകൻ വലിയ ക്രിക്കറ്റ് താരമാകുന്ന സ്വപ്നം കാണുന്നത് അവിടെ തുടങ്ങി. അതിനുശേഷം ക്രിക്കറ്റ് താരത്തിൻ്റെ അമ്മ വരുന്നു. അമ്മയും അച്ഛനും തമ്മിലുള്ള കണക്കിൻ്റെ പേരിലുള്ള തർക്കം വളരെ ഇംപ്രസീവായിരുന്നു. ആ ഭാര്യയുടെ സ്വഭാവത്തിലുള്ള പൊട്ടത്തരം അവിടെ എല്ലാം എവിഡൻ്റ് ആയിരുന്നു. പിന്നെ രാവിലെ ഉള്ള സ്വപ്നം ഫലിക്കും എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ സ്വപ്നവും ഫലിച്ചു. കാരണം ഒരു മരപ്പെട്ടിയെ കല്യാണം കഴിക്കുന്നു ഞാൻ സ്വപ്നം കണ്ടിട്ടുണ്ടെന്ന് പറയുമ്പോൾ ഒരു നല്ല ബന്ധം അവരുടെ ഇടയിലുണ്ടെന്നുള്ളത് വളരെ വ്യക്തമാണ്. മകന് വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറായ ആ ഭാര്യാ ഭർത്താക്കന്മാരുടെ ഇടയിലേക്ക് കടന്നു വരുന്ന കോൺട്രാക്ടറുടെ കാര്യവും വളരെ രസകരമാണ്. കാരണം എന്ന് വെച്ചാൽ കോൺട്രാക്ടർ ഇപ്പോൾ 6 മാസമായിട്ട് ടാറിട്ട റോഡിൽ അവിടെ വാഴ വെച്ചിരിക്കുകയാണ്. അപ്പോൾ കോൺട്രാക്ടറുടെ ആത്മാർത്ഥത നമുക്ക് വളരെ വ്യക്തമാണ്. പിന്നെ ഇവിടെ കയറി വരുന്നത് എന്തെന്ന് വെച്ചിരുന്നാൽ ആ നാട്ടുകാരനായിട്ട് അടുത്ത് കോൺട്രാക്ടറിൻ്റെ കൂടെ ഇവിടെ കൂട്ടുകാരനായിട്ട് ഇവിടെ ആളുണ്ട്. അത് കൂടാഞ്ഞിട്ട് സതി എന്ന് പറയുന്ന സതീഷ് ഇവിടെ കടന്ന് വരുമ്പോൾ അതും രസക്കാഴ്ചയാണ്. പിന്നെ ഏറ്റവും വലിയ കുഴപ്പക്കാരനായ പരദൂഷണം പപ്പൻ കൂടെ വരുമ്പോൾ ഒരു മേളം തന്നെ ആവുക. നമ്മുടെ പരദൂഷണം പപ്പൻ ഒരുക്കുന്ന ഓരോ തന്ത്രവും അതിൻ്റെ ഓരോ ഡെവലപ്മെൻറ്റും ഒക്കെ തന്നെ പ്രേക്ഷകരിൽ നല്ലതുപോലെ ചിരി പടർത്തുന്നുണ്ട്. അത് ഗ്രാജുവലായിട്ട് ഡെവലപ്പ് ചെയ്ത് നമുക്ക് തന്നെ പരദൂഷണം പപ്പന് ഒരെണ്ണം പൊട്ടിക്കണമെന്ന് തോന്നുന്ന സമയത്ത് നിങ്ങൾ പൊട്ടിക്കുമ്പോൾ പ്രേക്ഷകരെ ആ രസത്തിൻ്റെ പാരമ്യത്തിലെത്തുന്നു. ഓൾ ദി ബെസ്റ്റ് ടീം, ചിരി കൊടുക്കാം. ശ്വേതജി, എനിക്ക് രാജേഷിന്റെ ക്യാരക്ടർ സൂപ്പർ. സത്യം പറയാ, അടിക്കാനുള്ള ചവിട്ടാനും തോന്നും. സത്യം, ആ രാജേഷിന്റെ ആ ക്യാരക്ടർ നമ്മളല്ലേ, ഒരു ഭയങ്കര ടേക്ക് ഓഫ് ആയിരുന്നു. ഈ ഒരു സ്കിറ്റിൽ സ്പോർട്സും മലയാളിയും എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു നല്ലൊരു സ്റ്റോറി ലൈനാണ് നിങ്ങൾ. നിങ്ങൾ മലയാളികളെ ഒരു രാജേഷാണ് നമ്മളുടെ മലയാളികളുടെ ഒരു 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 ക്യാരക്ടർ കാണിച്ചത്. ഒരാൾ നന്നായി വളരുക, അതായത് ഒരാൾ നല്ല ചെയ്യുക എന്ന് ആൾക്കാർക്ക് കാണാൻ പറ്റില്ല. അതിന് കറക്റ്റായിട്ട് രാജേഷ് അതിന് അവതരിപ്പിച്ചിട്ടുണ്ട്. പിന്നെ അപ്സരയും അനീഷിൻ്റെ ആ ഒരു ആമത്തെ നമ്മളെ ഡിസൈനും അതെല്ലാം ഉണ്ടായിരുന്നില്ലേ, അത് എന്തൊരു ബിലീവബിൾ ആയിരുന്നു. അത് അപ്സര നന്നായി ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു എല്ലാം എവ്രിഥിങ് ജഗദീഷേടൻ പറഞ്ഞു കഴിഞ്ഞു. പക്ഷേ എനിക്ക് ഏറ്റവും നമ്മളുടെ ഹീറോ രാജേഷാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. ഓൾ ദ വെരി ബെസ്റ്റ്, ഗോഡ് ബ്ലെസ് യു. റിമി, ടീം ശരി കൊടുക്ക. ഉഗ്രനായിരുന്നു. എനിക്ക് ആ സ്റ്റാർട്ടിംഗ് ആണ് നിങ്ങളെ ഏറ്റവും, അതായത് നമ്മുടെ അനീഷും അഫ്സരയും കൂടെയുള്ള ഹസ്ബൻഡ് ആൻഡ് വൈഫ് എന്ന് പറയുമ്പോൾ ശരിക്കും ഒരു ഭാര്യ ഭർത്താവിനെ പോലും അങ്ങോട്ടും ഇങ്ങോട്ടും പരിഭവപ്പെടുന്നതും. പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടത് ഈ പരദൂഷണം അയാൾക്കുണ്ട്. ഈ ക്രിക്കറ്റ് ഇത്രയും വൃത്തികെട്ടതാണെന്ന് കാണിക്കാൻ വേണ്ടി പറയുന്ന കാരണങ്ങൾ കേൾക്കണം. ക്രിക്കറ്റ് കളി കഴിഞ്ഞാൽ അവർ ബിയറ് പൊട്ടിച്ചു കഴിക്കും, പിന്നെ അവർ ചിയർ ഗേൾസ് പറഞ്ഞ കുറേ പെണ്ണുങ്ങൾ വന്ന് ചാടിത്തുള്ളാൻ കാണും. അങ്ങനെ ഒരു പെങ്കുച്ചിനെ വിളിച്ചുകൊണ്ട് വരും, 500 കിലോയുടെ ബോള് വന്നിട്ട് അസ്ഥാനത്ത് സ്ത്രീധനം പോകും, അതാണ് വിഷമം. അല്ല, ചില ആൾക്കാർ വളരെ കറക്റ്റ്, എന്തിനും എല്ലാ കാര്യത്തിനും മുടക്ക് പറയാനും ആരും നന്നാവുമെന്ന് കാണാൻ അങ്ങനെ പ്രതിനിധീകരിച്ച് പുച്ചേട്ടൻ ഇത് വളരെ തന്മയത്വത്തോടുകൂടി ഒറിജിനലായിട്ട് ചേട്ടൻ്റെ സ്വഭാവമാണെന്ന് തോന്നിപ്പിക്കുന്ന രീതിയിൽ എങ്ങനെ ചെയ്യാൻ പറ്റി. ഞാൻ പല സ്കിറ്റിലും ചേട്ടൻ ഈ റോൾ എടുക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ ചോദിച്ചതാ. മൊത്തത്തിൽ അടിപൊളിയായിരുന്നു, താങ്ക് യു. എന്തായാലും ഈ ഒരു സൂപ്പർബ് ആക്ടിൻ്റെ മാർക്സ് കൂടി ഇനി എങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. സ്റ്റാർട്ടിംഗ് ഫ്രം റിമി ഓൺ 30, 29. ഇവർക്ക് ലഭിക്കുന്ന സ്കോർ 97/100.
ഇന്നത്തെ ഈ ഒരു എപ്പിസോഡിന് കുറച്ചുകൂടി ഒരു ആഡ് ഓൺ കൂട്ടാൻ വേണ്ടിയിട്ട് ഇനി ഗോഡ് ഗിഫ്റ്റഡ് ആയിട്ടുള്ള ഒരു ടാലൻറ്റിനെയാണ് നമ്മുടെ കോമഡി സ്റ്റാർസിൻ്റെ വ്യൂവേഴ്സിന് വേണ്ടി ഞങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത്. അനീഷിനെ നല്ലൊരു കൈയടിയോടെ ഞാൻ ഈ വേദിയിലേക്ക് ഒന്ന് ഇൻവൈറ്റ് ചെയ്യുന്നു. അനീഷ്, അനീഷ്, വെൽക്കം ടു കോമഡി സ്റ്റാർസ് സീസൺ 2. അനീഷ് സംഗീത കോളേജിൽ നിന്ന് മ്യൂസിക്കിൽ ബിരുദം എടുത്ത് ഇപ്പോൾ ഓൾമോസ്റ്റ് 2 ഇയേഴ്സ് കഴിഞ്ഞു അല്ലേ കോളേജിങ് കഴിഞ്ഞിട്ട്. അനീഷിന് ജന്മന കാഴ്ചശക്തി ഇല്ലാത്ത ഒരാളാണ്, പക്ഷെ എനിക്ക് തോന്നുന്നു ഉൾക്കരുത്തിൻ്റെ ഒരു പ്രേരണയിൽ മുന്നോട്ട് പോകുന്ന ഒരാളാണ് അനീഷ്. സോ അനീഷ്, ആദ്യമായിട്ട് നമുക്ക് വേണ്ടി ആരെയാണ് ഇമിറ്റേറ്റ് ചെയ്യാൻ പോകുന്നത്? ഞാൻ മധു ബാലകൃഷ്ണ ചേട്ടൻ്റെ ശബ്ദത്തിൽ ഒന്ന് പാടാനാണ് പോകുന്നത് ആദ്യമായിട്ട്. ആരെയാണ് ചെയ്യാൻ പോകുന്നത് അനീഷ്? ഇനി ഞാൻ അഫ്സലക്കയുടെ ശബ്ദത്തിലൊന്ന് പാടുകയാണ്. ചിരിമണിമുല്ലേ ചിത്തിരമുല്ലേ സുഖമല്ലേ സുന്ദരിമുല്ലേ ചെല്ല നിലാവിൻ ചുംബനമേൽക്ക സുഖമാണല്ലേ ഓ കണ്ണിനകൾ കടുകുവറുക്കണ് സുഖമാണല്ലോ കവിളിനകൾ ചോന്നു തുടിക്കണ് പതിവാണല്ലോ ഒരു വട്ടം കൂടി പറയുവതെന്തിനി ഞാൻ 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 ചിരിമണിമുല്ലേ ചിത്തിരമുല്ലേ സുഖമല്ലേ സുന്ദരിമുല്ലേ ചെല്ല നിലാവിൻ ചുംബനമേൽക്കാം സുഖമാണല്ലേ. ഇനി ആരെ ചെയ്യാൻ പോകുന്നത് നമുക്ക് വേണ്ടിയിട്ട്? ഇനി സിനിമ നടന്മാരുടെ ശബ്ദത്തിൽ ജനാർദ്ദനൻ സാറിൻ്റെ ഒരു 4 വ്യത്യസ്തമായിട്ടുള്ള പഴയ കാലം മുതൽ ഇപ്പോഴുള്ള പഴയ ശബ്ദമാണ്. മിസ്റ്റർ തോമസ്, ലക്ഷക്കണക്കിന് രൂപയുടെ സാധനങ്ങള അവൻ കാരണം എനിക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നത്, ഇനി ഒന്ന് നോക്കണ്ട, അവനെ അങ്ങ് കൊന്നുകളേക്ക്. കുറച്ചുകൂടെ വ്യത്യാസമായപ്പോ വേറൊരു ശബ്ദമായി. ഓ കേടാ തോമാച്ചാ, ഈ മുതലാളിമാരെന്ന് പറഞ്ഞാ അത് ഞാൻ ഉൾപ്പെടെ പര മച്ചറ്റകളാ. ഓ ആ സീതയ്ക്കാർ വന്നിരിക്കുന്നു. കുറച്ചുകൂടെ മാറിയപ്പോ എല്ലാരും ചെയ്യുന്ന ഒരു ശബ്ദമാണ്. അടിച്ചുടിക്കണവന്റെ കാല്, ഓ നീ പൊണ്ടപ്പനല്ലടാ വല്യപ്പൻ വല്യപ്പൻ തല്ലി ഓടിച്ചേര്. കുറച്ചുകൂടെ വ്യത്യസ്തം ഒരു ഇപ്പോഴത്തെ ശബ്ദം. നീ എങ്ങനെ സഹായിക്കും 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 വെള്ളക്കഷായം ഉണ്ടോടാ അത്തണ്ട്. ഏതെങ്കിലും സ്റ്റാർ ഉണ്ടോ? ഇന്ദ്രിയ തേട്ടന്റെ ശബ്ദമാണ്. 10-20 കൊല്ലമായില്ലേ പിള്ളേച്ച പ്രതികളെ ചോദ്യം ചെയ്യാൻ തുടങ്ങിയിട്ട്? ഇങ്ങനെയാണോ ഒരു പ്രതിയെ ചോദ്യം ചെയ്യുന്നത്? എന്താണോ നിന്റെ പേര്? വട്ടപ്പേര് പറയടാ, കൊള്ളാം, നല്ല സ്റ്റൈലൊക്കെ ഉണ്ട്. പക്ഷെ നാളെ വരുമ്പോ ആ മീശ അവിടെ കാണരുത്, വടിച്ചേച്ച് വരണം കേട്ടോടാ, ക്ലീൻ ഷേവ്. ഓ സൂപ്പർ. ഇനി ഇനി ആരെങ്കിലും ഉണ്ടോ? ആ ഇനി നമ്മുടെ പരസ്യത്തിലൊക്കെ കാണുന്ന കേൾക്കുമ്പോ ഒരു ശബ്ദമുണ്ട് തിയേറ്ററിൽ പോകുമ്പോ. ആരാണ് സന്തോഷം ആഗ്രഹിക്കാത്തത്? നിങ്ങൾ സന്തോഷം ആഗ്രഹിക്കുന്നില്ലേ? ചിലടുത്ത് ചാരം, ചിലടുത്ത് പുക, വലിക്കാം പക്ഷേ വലിപ്പിക്കരുത്. ലോകമെമ്പാടുള്ള മലയാളി പ്രേക്ഷകർ അനീഷിനെ കണ്ടു കഴിഞ്ഞു. എന്തായാലും ഇതുപോലെ തന്നെ എന്താ പറയുക, ശക്തമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റട്ടെ. പാട്ടും മെമിക്രിയും ജ്യോതിഷം ഒക്കെ ആയിട്ട് ഇതുപോലെ നമുക്ക് വീണ്ടും അനീഷിനെ കാണാൻ പറ്റട്ടെ. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച് ചേച്ചി. സതീഷ് വെട്ടിക്കവല, നമ്മുടെ സെൽവരാജൻ, സോമരാജ് ഇവരെല്ലാവരും കൂടെ ചേർന്ന് ഇവിടെ ഇതൊരു കിടിലൻ പെർഫോമൻസുമായിട്ട് എത്താൻ പോവുകയാണ്. സോ എങ്ങും പോയേക്കരുത്, ഐ വിൽ ബി ജോയിനിങ് യു ബാക്ക് ആഫ്റ്റർ എ വെരി ഷോർട്ട് ഓപ്പോ ബ്രേക്ക്. ഇപ്പൊ
ഇപ്പൊ ഈ ഒന്നും രണ്ടും കെട്ടുന്നത് കേരളത്തിൽ ഒരു ഫാഷനാ. ആ ഇങ്ങനെയൊക്കെ കെട്ടുന്നവരുടെ ഒന്നും രണ്ടും വെട്ടുന്നതും ഇപ്പൊ കേരളത്തിലെ ഫാഷനാ. ഒന്നും പെറ്റതൊന്നും എന്റെ മോന് വേണ്ട. അല്ല ചാമേ, തന്റേതല്ലാത്ത കാരണത്താ പെറ്റതാ. പാവം നിരപരാധിയാണ്. അച്ഛാ, ഈ കല്യാണം നടക്കണമെങ്കിൽ പെണ്ണിന്റെ വീട്ടിൽ ചെറിയൊരു വിഷയമുണ്ട്. എന്ത്? പെണ്ണിന്റെ പാൻ കാർഡും ഇവന്റെ ആധാരം തമ്മിൽ ലിങ്ക് ചെയ്യിക്കണോ? അതല്ല അച്ഛാ, അപ്പൂപ്പന്റെ വേറൊരു കഥയുണ്ട്. ആനയാന്നും പറഞ്ഞ് ഇരുട്ടത്ത് പാറയിൽ ചെന്നൊരു കടി. എന്റെ അപ്പൂപ്പന്റെ കടി ഇതുവരെ മാറിയില്ലേടേ. Hey man, who are you? അയ്യോ മേഡം, കൂവ അറിയത്തില്ല, നന്നായി കൊരവയിടും. ബാബു ചെക്ക് ചെയ്തേ അകത്തേക്ക് വിടൂ. രണ്ടാം സമ്മാനം കരിക്കിനെ സിൽക്ക് വില്ലാജിയോ കോട്ടയം തിരുവല്ല നൽകുന്ന 400,000 രൂപ. മൂന്നാം സമ്മാനം സ്വയംവര സിൽക്സ് ആറ്റിങ്ങൽ വർക്കല കൊട്ടാരക്കര നൽകുന്ന 200,000 രൂപ. ഏറ്റവും മികച്ച കൊമേഡിയന് റോസ് ഗാർഡൻ സിൽക്സ് എരമല്ലൂർ നൽകുന്ന 100,000 രൂപ. നമ്മുടെ സീസൺ 1-ലെയും 2-ലെയും പ്രധാന ആർട്ടിസ്റ്റുകൾ ഒന്നിക്കാൻ പോവുകയാണ് ഒരു സ്പെഷ്യൽ പെർഫോമൻസിന് വേണ്ടി. സോ യു ജസ്റ്റ് സിറ്റ് ബാക്ക് ആൻഡ് എൻജോയ്. പൂമുഖവാതിൽക്കൽ സ്നേഹം വിടർത്തുന്ന പൂന്തിങ്കളാകുന്നു ഭാര്യ. പൂമുഖവാതിൽക്കൽ സ്നേഹം വിടർത്തുന്ന തിങ്കളാകുന്നു ഭാര്യ. ദുഃഖത്തിൻ ഉള്ളുകൾ പൂവിരൽ കൊമ്പിന പുഷ്പങ്ങളാക്കുന്നു ഭാര്യ. പത്രം വായിച്ചുണ്ടെങ്കിൽ ഇരിക്കുക. എന്റെ വർഗീസ് അച്ഛയാ 24 മണിക്കൂറും വെച്ച് വിളമ്പി തുണി അലക്കി എന്റെ നടു ഒടിഞ്ഞു. എന്റെ അച്ഛാമേ, ഈ സിനിമയിലെ സീരിയല് സ്ഥിരം പറഞ്ഞ് ഈ ഡയലോഗ് നിനക്കൊന്ന് മാറ്റി പിടിച്ചൂടേ. ഞാൻ മാറ്റി പിടിക്കാം, പക്ഷേ ആ പിടി നിങ്ങളുടെ കഴുത്തിലായിരിക്കും. എന്റെ പൊന്നച്ചായ, എത്ര നാള് കൊണ്ട് പറയുക ഒരു പെണ്ണ് കെട്ടണ കാര്യം. എന്റെ അച്ഛാമേ, ഇപ്പോഴും സമ്മതിച്ചല്ലോ. എന്ത്? ഞാൻ വീണ്ടും ഒരു പെണ്ണ് കെട്ടാൻ. പക്ഷെ നിന്നെ ഉപേക്ഷിക്കുന്ന കാര്യം ഓർക്കുമ്പോഴാണ് എനിക്ക് സങ്കടം. അയ്യോ, നിങ്ങൾ കെട്ടുന്ന കാര്യമല്ല, നമ്മുടെ മോനെ കൊണ്ട് കെട്ടിക്കുന്ന കാര്യമാ പറഞ്ഞത്. അയ്യോ അച്ഛമ്മ, അതല്ല, ഇപ്പൊ ഈ ഒന്നും രണ്ടും കെട്ടുന്നത് കേരളത്തിൽ ഒരു ഫാഷനാ. ആ ഇങ്ങനെയൊക്കെ കെട്ടുന്നവരുടെ ഒന്നും രണ്ടും വെട്ടുന്നതും ഇപ്പൊ കേരളത്തിലെ ഫാഷനാ. എത്രയും പെട്ടെന്ന് നമ്മുടെ മോനെ കൊണ്ടൊരു പെണ്ണ് കെട്ടിക്കണം. ഇനി അച്ഛമ്മ നല്ലൊരു ആലോചന വരാതെ എങ്ങനെയടി കെട്ടിക്കുന്നേ? എന്നിട്ട് നല്ലൊരു ആലോചന ഞാൻ നോക്കിയിരുന്നില്ലല്ലോ. അമ്മേ, എനിക്കിപ്പൊ കല്യാണം വേണ്ട, ഒരു 5 വർഷം കഴിഞ്ഞിട്ട് മതി. അതെന്താ മോനെ ഫെഡറക്കെ, നിനക്ക് 5 വർഷം കഴിഞ്ഞിട്ട് കല്യാണം മതി എന്ന് പറഞ്ഞത്? അല്ല, അത്രയും കുറച്ച് ഭാര്യയുടെ ഇടി ഉണ്ടാവില്ലല്ലോ. അച്ഛൻ ഡെയിലി മാക്ക മാക്ക അടി വാങ്ങണ കണ്ടോണ്ടിരിക്കല്ലേ. മോനെ ഫെഡറക്കെ, സ്വന്തം രക്തമൊന്നും കരുതിയ, നിന്റെ പെടലക്കൊന്നും തന്നാലുണ്ടല്ലോ. മനുഷ്യ, നിന്ന് പ്രതാപചന്ദ്രൻ കളിക്കാതെ അടുക്കള പോയി പാത്രം കഴിക്കേ. നിന്റെ അച്ഛൻ ഇവിടെ മാത്രമല്ലടാ, അങ്ങ് അടുക്കളയിലുണ്ട് പിടി. ഇതാ ബ്രോക്കർ അച്ഛൻ കുഞ്ഞ്. ഇതിൽ അച്ഛനേത് കുഞ്ഞേത്? ഒരുമാതിരി ബാഹുബലിയിലെ കാലകന്റെ പോലെ ഉണ്ടല്ലോ. കളിയാക്കുമൊന്നും വേണ്ട, എന്നെ രാജമൗലി സാറൊന്ന് വിളിച്ചതാ. തന്തക്കയോ തള്ളക്കയോ? അതല്ല, ആന്ധ്രയിലെ രാജമൗലിയുടെ കുഞ്ഞമ്മയുടെ അനിയത്തിയുടെ മകളുടെ കല്യാണം നടത്തി കൊടുത്ത ആരാ? ആരാ? ഈ ഞാൻ. അല്ല, ഞാൻ ഒന്ന് ചോദിച്ചോട്ടെ, ഈ ആന്ധ്രയിലൊക്കെ കുഞ്ഞമ്മമാരുണ്ടോ? ഈ കുഞ്ഞമ്മമാര് കേരളത്തിൽ മാത്രമല്ല ഉള്ളു. എന്റെ അച്ഛായ, ലോകത്തിന്റെ എവിടെ ചെന്നാലും കുഞ്ഞമ്മമാര് കുഞ്ഞമ്മമാരാ. ഈ കല്യാണം നടത്തി കൊടുത്തത് കൊണ്ടാ ബാഹുബലി സീസൺ 3 അല്ല സിനിമ 3 എനിക്ക് അവസരം കിട്ടിയത്. അപ്പൊ ബാഹുബലി 3 എന്നുള്ളത് പേരങ്ങ് മാറും കേട്ടാ, ആണ്ടുബലി 3 എന്നാവും. വരാന്ന് വന്നിട്ട് എന്താ അച്ഛൻ കുഞ്ഞ ഇത്രയും താമസിച്ചേ? ഞാൻ നമ്മുടെ അഡ്വക്കേറ്റ് ജോസുകുട്ടി ഉണ്ടല്ലോ, അവരെ കൊണ്ട് ഒരു പെണ്ണ് കാണാൻ പോയിരിക്കുവായിരുന്നു. എന്നിട്ട് ജോസുകുട്ടിക്ക് പെണ്ണിനെ ഇഷ്ടപ്പെട്ടോ? പെണ്ണിനെ ഇഷ്ടപ്പെട്ടു, പക്ഷേ ഈ കല്യാണം നടക്കില്ല. ഈ ജോസുകുട്ടി അഡ്വക്കേറ്റ് ആയോണ്ട് അവൻ വായെടുത്താ നുണ പറയുള്ളെന്ന് പറഞ്ഞ് ആ വീട്ടുകാർ ഇത് വേണമെന്ന് വെച്ചു. പിന്നെ അച്ഛാമേ, കഷ്ടപ്പെട്ട് ഞാൻ കോന്തമാറെ പോയി ഒരു പെണ്ണ് കണ്ടുപിടിച്ചിട്ടുണ്ട്. ആ ഇതുപോലുള്ള കോന്തമാർക്ക് അതുപോലുള്ള സ്ഥലങ്ങളൊക്കെ കണ്ടുപിടിക്കാൻ പറ്റും. പെണ്ണിന്റെ പേരെന്താ? പേര് ലീന, നല്ല നാക്കുകാരിയാ. നമ്മൾ ഒന്ന് പറഞ്ഞാൽ അവള് തിരിച്ച് 5 പറയും. അമ്മായിയമ്മ പോരിന് പറ്റിയതാ, 1 അടി അങ്ങോട്ട് കൊടുത്താൽ 5 അടി ഇങ്ങോട്ട് തരും. ആലോചിക്കട്ടെ.
എന്റെ പൊന്ന് കാലകയാ, എത്രയും പെട്ടെന്നാണ് നമുക്ക് ഈ കല്യാണം നടത്തണം. അച്ഛൻ കുഞ്ഞെ, ഇത് വെയിറ്റിംഗ് ലിസ്റ്റിൽ വെച്ചോ. എടാ അച്ഛൻ കുഞ്ഞെ, ഇയാളെ നല്ല സ്വഭാവമുള്ള പെണ്ണുകളൊന്നും ഇല്ലയോ? ഉണ്ടായിരുന്ന, അവരെല്ലാം അങ്ങ് കന്യാസ്ത്രീകളായി പോയി. അല്ല അച്ഛമ്മ, നമ്മുടെ മോനെ കൊണ്ട് ഉടനെ തന്നെ പെണ്ണ് കെട്ടിക്കണമെന്ന് നിനക്കെന്തോ ഇത്ര വലിയ വാശി? എന്റെ അച്ഛായ, എന്റെ ക്ലബിലെ സൂസമ്മ, ശാന്തമ്മ, ലീലാമ്മയൊക്കെ അവരുടെ മരുമക്കളോട് പോരിടുന്ന ആണുമ്പഴേ എനിക്കങ്ങ് കൊതിയാവുക. എടി, ഇത്രമാത്രം കൊതിക്കാനിട്ട് അവൻ കെട്ടിക്കൊണ്ട് വരുന്നത് ബോളിയും ബോണ്ടയൊന്നും അല്ല, ഒരു പെണ്ണാണ്. അപ്പൊ അമ്മക്ക് പോരെടുക്കാനാണോ ഞാൻ പെണ്ണ് കെട്ടണത്? എടാ മോനെ, നീയും അച്ഛനും പണിക്ക് പോകുമ്പോ ഇതൊക്കെ അല്ലേടാ ഒരു ടൈം പാസ്. നിന്റെ ടൈം പാസ്സും ഉള്ള, പക്ഷെ പോലീസുകാർ വീട്ടിൽ കയറി പാസ് ചെയ്യുന്ന മതി. മനുഷ്യ, അച്ഛൻ കുഞ്ഞെ, നമ്മുടെ മോന് പറ്റിയ പെണ്ണു വല്ല ഉണ്ടോ? ഒരു പെണ്ണുണ്ട്. കൊച്ചിയിലുള്ളൊരു ജോളിയുണ്ട്, ജോലിയുമുണ്ട്, ഇഷ്ടം പോലെ കാശുമുണ്ട്, ഗ്ലാമറുമുണ്ട്, നല്ല ഗ്ലാമറുമുണ്ട്, ഒക്കെ കുറവുണ്ട്, നല്ല തടിയുണ്ട്, എന്നാലും കുറ്റം പറയില്ലാരും. ഒറ്റൊരു മോളാണ്, ഒത്തൊരു പെണ്ണാണ്, പിന്നൊരു കൊച്ചിൻ്റെ തള്ളയാണ്. കൊച്ചിയിലുള്ളൊരു ജോളിയുണ്ട്, ജോലിയുമുണ്ട്, ഇഷ്ടം പോലെ കാശുമുണ്ട്, ഗ്ലാമറുമുണ്ട്, നല്ല ഗ്ലാമറുമുണ്ട്. അയ്യോ, ഒന്ന് പെറ്റതൊന്നും എന്റെ മോന് വേണ്ട. അല്ല അച്ഛാമേ, തന്റേതല്ലാത്ത കാരണത്താ പെറ്റതാ, പാവം നിരപരാധിയാ നീ. അല്ല അച്ഛമുന്നേ, പറാത്തവല്ല നിരപരാധി ഉണ്ടെങ്കിൽ അത് മതി, അതാ ഞങ്ങൾക്ക് താല്പര്യം. അങ്ങനെയാണോ, ഒരു പെണ്ണുണ്ട്, ഞാൻ ഇവനെ ഒന്ന് കാണിച്ചിട്ട് വരാം. അല്ല നിങ്ങളങ്ങോട്ടാ, പെണ്ണിന്റെ വീട്ടിലേക്ക്. അല്ല ഭക്ഷണം അവിടെ നിന്നാവാല്ലോ. അയ്യോ, അവിടെ സദ്യ ഉണ്ണാനല്ല പോകുന്നത്. വെരി ഗുഡ്, അപ്പൊ സദ്യ അല്ല ബിരിയാണി ആയിരിക്കും, ഇന്ന് തകർക്കാം. ചെറുക്കനെ പെണ്ണു കാണിക്കാൻ കൊണ്ടുപോവുക, ചെറുക്കൻ മാത്രം വന്നാ മതി. അപ്പൊ ഇന്നും കഞ്ഞിയും പയറും. എക്സ്ക്യൂസ് മീ, മുതലാളി. മുതലാളി തന്നെ. അച്ഛൻ പറഞ്ഞു ഒരു 2000 രൂപ കടം തരാൻ. ബെസ്റ്റ്. എടോ, തന്റെ അച്ഛന് 2000 രൂപ ഞാൻ കടം കൊടുത്തു കഴിഞ്ഞാൽ തിരിച്ചു കിട്ടുന്ന എന്താണ് ഉറപ്പ്? അച്ഛൻ പറഞ്ഞു മുതലാളിക്ക് വേണ്ടി ജോലി ചെയ്ത് കടം വെട്ടിക്കൊള്ളാന്ന്. മനുഷ്യ, നിങ്ങൾ പൈസ ഒന്നും കടം കൊടുക്കണ്ട. നമ്മള് പാപ്പരാണെങ്കിൽ ഇപ്പൊ എന്നെ വിളിച്ചു കിട്ടില്ലേ? മുതലാളി വിടാൻ പാടില്ല. അച്ഛൻ എന്താ ജോലി? ശവക്കുഴി വെട്ടാ. മുതലാളിയുടെ കുഴി വെട്ടി അച്ഛൻ കടം വീട്ടിക്കൊള്ളാന്ന് പറഞ്ഞു. ഇങ്ങനെ ആർക്കും 10 പൈസ കൊടുക്കാത്തോണ്ടാണ് ഇന്നലെ ഈ വീട്ടിൽ കള്ളം കയറിയത്. ഇന്നലെ ഈ വീട്ടിൽ കള്ളം കയറിയെന്നോ? എപ്പോഴും എന്നിട്ട് കള്ളം വല്ല കൊണ്ടുപോയോ? ഒന്നും കൊണ്ടുപോയില്ല. പാതിരാത്രി ഇരുട്ടത്ത് ആ ബെഡ്റൂമിന്റെ മൂലയ്ക്ക് തലയും ചൊറിഞ്ഞോണ്ട് നിക്കണ കണ്ടപ്പോഴേ നിങ്ങളാണെന്ന് കരുതി പച്ചയ്ക്ക് കുറെ തേറി അങ്ങോട്ട് വിളിച്ചു. ഇത് കേട്ട ആ കള്ളം ചെവിയും പൊത്തി പിടിച്ചോണ്ട് ഇരുട്ടത്തോട്ട് ഓടുന്ന കണ്ടു. പാവം കള്ളൻ. മുതലാളി, നീ എന്നെ കൂടുതൽ ആക്കരുത്, നിന്നെ അച്ചായെന്ന് വിളിച്ചാ മതി. അച്ചായനൊരു സംഭവം അറിഞ്ഞോ? എന്താടാ? നമ്മുടെ ജോസൂട്ടിന്റെ ഭാര്യ അവരുടെ കാർ ഡ്രൈവറുടെ ഒളിച്ചോടിപ്പോയി. ഇപ്പഴാണ് ഒരു കാർ ഇല്ലാത്തതിന്റെ വിഷമം ഞാൻ മനസ്സിലാക്കുന്നത്. പിന്നെ വല്ല സെക്കൻഡ് ഹാൻഡ് കാർ വരുമെങ്കിൽ എന്നെ ഒന്ന് അറിയിക്കണം കേട്ടോ. ഡ്രൈവറായിട്ട് ഞാൻ വരട്ടെ? വരണ്ട, നീ ഇപ്പോഴേ കൊണ്ടുപോയിക്കൂ. ഇവൻ കൊണ്ടുപോവല്ല എന്റെ ഒന്ന് കൊണ്ടേ പോവൂ. ഇറങ്ങി പോടാ അവിടെ. അച്ഛായ, അവര് വന്നെന്ന് തോന്നുന്നു. അച്ഛനെ പോയ കാര്യം എന്തായി? പെണ്ണിന്റെ അമ്മ കൊള്ളാ പോയി. അയ്യോ, അതല്ലടി, നമ്മുടെ ചുറ്റുപാടുകളുമായിട്ടൊക്കെ സഹകരിക്കാൻ പറ്റിയതാണോ പെണ്ണിന്റെ അമ്മ എന്ന് ഞാൻ ചോദിക്കുകയായിരുന്നു. മോനെ, പെണ്ണിനെ നിനക്ക് ഇഷ്ടപ്പെട്ടോടാ? ഇഷ്ടപ്പെട്ടോന്നോ? എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. എനിക്ക് ഈ പെണ്ണ് മതി. അച്ഛകുഞ്ഞെ, എന്റെ മോന് പെണ്ണിനെ ഇഷ്ടപ്പെട്ട സ്ഥിതിക്ക് ഈ കല്യാണം നടക്കൂ? എന്റെ അച്ഛാമ്മ 100% നടക്കും. അച്ഛായ, ഈ കല്യാണം നടക്കണമെങ്കിൽ പെണ്ണിന്റെ വീട്ടിൽ ചെറിയൊരു വിഷയമുണ്ട്. എന്ത്? പെണ്ണിന്റെ പാൻ കാർഡും ഇവന്റെ ആധാരം തമ്മിൽ ലിങ്ക് ചെയ്യിക്കണോ? അതല്ല അച്ഛായ, പെണ്ണിന്റെ വീട്ടിൽ ഒരു സെക്യൂരിറ്റി ഉണ്ട്, നമ്മുടെ വീട്ടിൽ ഒരു സെക്യൂരിറ്റി വേണം, ഇല്ലെങ്കിൽ അവര് വരുമ്പോ നമ്മക്കാ നാണക്കേട്. നീ ഇവനെ കൊണ്ട് പെണ്ണ് കാണിക്കാൻ പോയോ? എന്റെ വീട്ടിൽ ഏതെങ്കിലും സെക്യൂരിറ്റിക്ക് ജോലി മേടിച്ചു കൊടുക്കാൻ പോയാ? അച്ഛായെ പേടിക്കണ്ട, ഞാൻ ഒരു നുണ അവരോട് കാച്ചിട്ടുണ്ട്. നുണ പറഞ്ഞു? എന്ത് നുണ പറഞ്ഞു? ഞാൻ പറഞ്ഞു നമുക്ക് ഒരു സെക്യൂരിറ്റി ഉണ്ടെന്ന്. എന്ത് മണ്ടത്തറോടെ ഇയാള് പറഞ്ഞത്? ഇനി സെക്യൂരിറ്റി ഞാൻ ഇവിടെ ഒപ്പിക്കും. ഇവിടെ നീ എന്തിനാ ഈ നുണയൊക്കെ അവിടെ പോയി പറഞ്ഞു? എന്റെ അച്ഛായ, ഇങ്ങനെയുള്ള നുണകള് പറഞ്ഞാ ഞാൻ ഓരോ കല്യാണം നടത്തുന്നു. ഇനി സെക്യൂരിറ്റി എവിടെ നിന്ന് ഒപ്പിക്കും? അച്ഛായ, സെക്യൂരിറ്റിയുടെ കാര്യം ഓർത്ത് വിഷമിക്കണ്ട, അതൊക്കെ എന്റെ കയ്യിലുണ്ട്. അച്ഛായ, ഉടനെ സെക്യൂരിറ്റി ഇവിടെ എത്തും.
ഹലോ, ഇവിടെ പട്ടിയുണ്ടോ? ഇല്ല, അടുത്ത ആഴ്ച നല്ലൊരു പട്ടിയെ മേടിക്കും, അപ്പോൾ കാണിക്കാം. ഇപ്പൊ പൊയ്ക്കോളൂ. അയ്യോ, ഞാൻ പട്ടിയെ കാണാൻ വന്നതല്ല, സെക്യൂരിറ്റി പണിക്ക് വന്നതാ. പ്ലാച്ചിമട ബാബു. മടയായാലും കൊള്ളാം, മടയായാലും കൊള്ളാം, ഇവിടെ കിടന്ന് മുടയൊന്നും കാണിക്കില്ല. പിന്നെ ബാബു ഒരു കാര്യം പറയാം, സെക്യൂരിറ്റി പണി എന്നൊക്കെ പറഞ്ഞ് നല്ല ധൈര്യമുള്ള പണിയായിരിക്കണം കേട്ടോ. ധൈര്യം ഉണ്ടോ? കൊള്ളാം, ധൈര്യം ഉണ്ടോന്നു. എനിക്ക് പാരമ്പര്യമായി കിട്ടിയതല്ലേ എന്റെ ധൈര്യം. എന്റെ അപ്പൂപ്പന് ഭയങ്കരമായ ധൈര്യമായിരുന്നു, ആ ധൈര്യമായി എനിക്കും കിട്ടിയിരിക്കുന്നു. കാട്ടിക്കൂടെ ഡ്യൂട്ടിക്ക് പോകുന്നത് അപ്പൂപ്പന്റെ ഗോപിയാ. അപ്പൊ അപ്പൂപ്പൻ പോകത്തില്ലേ, ഗോപിയാന്ന് ഡ്യൂട്ടിക്ക് വിടുന്നത്? അതല്ലെന്ന്, അപ്പൂപ്പന്റെ ഹോബിയാണ്. ഓ, ഹോബിയാണ്. ഈ അപ്പൂപ്പ ഭയങ്കര ധൈര്യശാലിയാണ്, പിന്നെ അപാര ധൈര്യം. ഈ കാട്ടിക്കൂടൊക്കെ പോകുമ്പോ ബാബു ഈ പാമ്പുകളൊന്നും ശല്യപ്പെടുത്തൂലേ. പിന്നെ അപ്പൂപ്പ ഒരു പാമ്പിനെ കടിച്ച കഥയുണ്ട്, കേട്ടിട്ടുണ്ടോ? ഇല്ല. അപ്പൊ ഈ കടിച്ച പാമ്പിനെ നമ്മൾ തിരിച്ചു കടിച്ചാലേ വിഷം ഇറങ്ങൂ. അപ്പൂപ്പ ഇങ്ങനെ കടിച്ചിട്ട് വിഷമല്ല ഇറങ്ങിയത്, 32 പല്ലു ഇറങ്ങി അങ്ങ് പോയി. അതെന്ത് പറ്റി? പാമ്പെന്നും പറഞ്ഞ അപ്പൂപ്പന്റെ കാലിക്കുരുങ്ങിയത് റബ്ബറിന്റെ വേറായിരുന്നു, അതെല്ലാം എടുത്ത് അപ്പൂപ്പൻ ചന്നാ പിന്നെ കടിച്ചത്. പിന്നെ പല്ല് പോകൂലേ. പിന്നെ അപ്പൂപ്പന്റെ വേറൊരു കഥയുണ്ട്, ആനയാന്നും പറഞ്ഞ് ഇരുട്ടത്ത് പാറയിൽ ചെന്നൊരു കടി. എന്റെ അപ്പൂപ്പന്റെ കടി ഇതുവരെ മാറിയില്ലേടേ. എന്നാ പിന്നെ മുതലാളി, നമുക്ക് തുടങ്ങിയല്ലോ. മുതലാളി, ഈ ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ഒക്കെ എങ്ങനെയാ? അതെല്ലാം ഇവിടെ തന്നെ. താങ്ക് യു സർ. എനിക്കും എന്റെ ഭാര്യയ്ക്കും. അല്ല, മാസം എന്ത് കിട്ടും? അതൊക്കെ പോട്ടെ, നീ നേരത്തെ ജോലി ചെയ്തിരുന്ന വീട്ടിൽ നിന്നൊക്കെ എന്ത് കിട്ടുമായിരുന്നു? എനിക്ക് നല്ലതുപോലെ കിട്ടിയിട്ടുണ്ടല്ലോ. മുതുകത്ത്? അല്ല, മൂവാറ്റുപുഴ. നീ ഇപ്പൊ മുതുകത്തൊന്നും ഞാൻ കേട്ടില്ല. അല്ല, മുതുകുളത്ത് നിന്നും കിട്ടിയിട്ടുണ്ട് ചായ. അങ്ങനെ അങ്ങനെ. ഡേ ബാബു, നിന്റെ ഡ്യൂട്ടി തുടങ്ങിയോ. പിന്നെ ഒരു കാര്യം, ഈ ഗേറ്റിന്റെ അവിടെ നീ എപ്പോഴും കാണണം. ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ തുറക്കുക അടക്കുകയൊക്കെ ചെയ്യണം, മനസ്സിലായോ? അല്ല, ഞാൻ ഒന്ന് ചോദിച്ചോട്ടെ, അപ്പൊ എനിക്ക് ഈ 1-ഉം 2-ഉം മുട്ടുമ്പോൾ നിങ്ങൾ ബാത്റൂം ഇങ്ങോട്ട് കൊണ്ടുവരുമായിരിക്കും അല്ലേ? ഹലോ, എലിസബത്തോ? ഇങ്ങോട്ട് വരുന്നോ? എടി, നീ ഒരു സംഭവം അറിഞ്ഞോ? ഞങ്ങളുടെ വീട്ടിൽ പുതിയൊരു സെക്യൂരിറ്റിയെ വെച്ചു. നീ ഇങ്ങോട്ട് വരുമ്പഴേ അവൻ ഗേറ്റ് തുറന്നു തരും, തന്നില്ലെങ്കിൽ അവന്റെ തലക്കിട്ട് 2 പൊട്ടിച്ചോ. ബാക്കി കാര്യം ഞാൻ ഏറ്റു. പെണ്ണും പിള്ളേ, നിങ്ങൾ എന്തോ പറഞ്ഞ എന്റെ തലമണ്ട അടിച്ചു പൊട്ടിക്കുന്ന? എന്റെ സ്വഭാവം അറിയത്തില്ല? സെക്യൂരിറ്റി എന്ന് പറഞ്ഞ് മെക്കിട്ട് കേറാമെന്നാണല്ലോ വിവരം അറിയും നിങ്ങൾ. ഇന്ന് മുതൽ നീ എന്നെ കൊച്ചമ്മേന്ന് വിളിക്കാവൂ. ഞാൻ പേരെ വിളിക്കും. അത് നീ പ്ലാച്ചിമട ബാബു ഒന്നുകൂടി ജനിക്കണം. എടാ പ്ലാച്ചി, നീ അവളെ പേര് വിളിച്ചാ മതി. എടാ മണ്ട, അവളുടെ പേര് കെ അച്ചാമ്മ എന്നാണ്. കെച്ചമ്മ എന്ന് വിളിച്ചാ മതി, അത് വിളിച്ച് കൊച്ചമ്മ ആയിക്കോളും. ആ, എന്നാ ശരി, അപ്പൊ ഓക്കെ. അച്ചായ, എന്റെ കൂട്ടുകാരികള് വരുന്നുണ്ട്. എന്ത്, ഈ സെക്യൂരിറ്റിക്ക് അല്പം അഹങ്കാരം കൂടുതലാ. എന്റെ കൂട്ടുകാരികളെ മുമ്പിൽ വെച്ച് ഞാൻ അവനെ നോർച്ചിക്കും, നോക്കിക്കോ. അല്ല, ഇത് ആര്, എല്ലാരും ഉണ്ടല്ലോ, സുഖം തന്നെ. വായും വിളിച്ച് നിക്കാതെ അവർക്ക് ഗേറ്റ് തുറന്നു കൊടുക്ക്. ഹേ മാൻ, ഹൂ ആർ യു? അയ്യോ മാഡം, കൂവ അറിയത്തില്ല, നന്നായി കൊരവയിടും. എങ്ങനെയുണ്ട്? അല്ല, ഒരു സെക്യൂരിറ്റി ആവുമ്പോ അതിന്റേതായ ഉത്തരവാദിത്വമൊക്കെ ഉണ്ട്, അങ്ങനെ ചുമ്മാ കയറ്റി വിടാനൊന്നും പറ്റത്തില്ല. ചെക്കിംഗ് ഉണ്ട്, ചെക്കിംഗ്. ബാബു, ഇത് അച്ചമ്മയുടെ കൂട്ടുകാരികളാ. ആരെ കൂട്ടുകാരികളാണെന്ന് പറഞ്ഞാലും ബാബു ചെക്ക് ചെയ്ത് അകത്തേക്ക് വിടൂ. അനാവശ്യം കാണിക്കാതെ അവരെ ഇങ്ങോട്ട് കേറ്റി വിടറ. ഇതെന്തോ ടൈറ്റാനിക്കിലെ ജാക്കും റോസും. ഇതിനാണോ നീ ഞങ്ങളെയൊക്കെ ഇവിടെ വിളിച്ചു വരുത്തിയത്? ഇനി നിന്റെ വീട്ടിൽ വിശേഷം വല്ല ഉണ്ടെങ്കിൽ ഞങ്ങളെ വിളിച്ചോണ്ടല്ലോ. ഞങ്ങളെ തനി സ്വരൂപം നീ കാണും, ഓക്കിക്കോ. വാട്ട് എ കൾച്ചർലെസ് ഫാമിലി, യൂസ്ലെസ് ഫാമിലി. വടി, നമുക്ക് പോകാം. എന്തിനാണ് ഇപ്പൊ അവനെ കൊണ്ട് പിടിച്ചു വരുത്തിയത് അവരൊക്കെ? നമ്മൾ എന്ത് ചെയ്യും?
നീ മിണ്ടി പോരുത്. എന്ത് ചെയ്യുന്ന എടി ഓരത്തന്മാർ ഓരോന്ന് പറഞ്ഞത് കേട്ട് എടുത്ത് ചാടാൻ നിക്കരുത്. എടി നമ്മൾ എന്ത് കാര്യവും ചിന്തിച്ചേ പ്രവർത്തിക്കാവും, അല്ലെങ്കിൽ അവിടെ ഇങ്ങനെ ഇരിക്കും. എന്റെ പൊന്ന് പ്ലാച്ചുമടെ ചെക്കിങ് എല്ലാം മതി, നീ തൽക്കാലം പോയിക്കോ. പോ, എവിടെ പോവാൻ? ഒരു മാസം ഞാൻ ഇവിടെ സ്റ്റംപ് അടിച്ച് നിന്ന് ചെക്ക് ചെയ്തിട്ടേ ഞാൻ പോവും. അച്ചാമ്പേ, നമുക്കൊരു അബദ്ധം പറ്റി. എന്താ ചങ്ങുഞ്ഞേ, കല്യാണം നടക്കത്തില്ലേ? അയ്യോ അതല്ല, പെണ്ണിന്റെ വീട്ടിൽ സെക്യൂരിറ്റി ഇല്ല, അമ്മാവിന്റെ വീട്ടിലാ സെക്യൂരിറ്റി. പെണ്ണിന്റെ വീട് ഒരു കുഞ്ഞു വീടായോണ്ട് അമ്പാവിന്റെ വീട്ടിൽ വെച്ച പെണ്ണ് കണ്ടത്. പിന്നെ പെണ്ണിന്റെ വീട്ടിൽ സെക്യൂരിറ്റി ഇല്ലല്ലോ. 19,000 രൂപ വിലയുള്ള ഒരു ഡോബർമാൻ പട്ടി ഉണ്ട്, നമുക്ക് ഒരു പട്ടിയെ വാങ്ങിച്ചാലോ? എന്നാ പിന്നെ ഞാൻ അങ്ങോട്ട് പോവാ. ഇടേ, നീ ഒരു മാസം ഇവിടെ ഡ്യൂട്ടി കേൾക്കാന്നല്ലേ പറഞ്ഞത്? അല്ലേ, പെണ്ണിന്റെ വീട്ടിൽ സെക്യൂരിറ്റി ഇല്ലാത്ത സ്ഥിതിക്ക് ഇനി നാളത്തെ ഡോബർമാൻ ഞാനാകേണ്ടി വന്നാലോ? കോമഡി സ്റ്റാർസിന്റെ ഇന്നത്തെ എപ്പിസോഡും ഇവിടെ ഇത് അവസാനിക്കുകയാണ്. വിജയത്തിലേക്കുള്ള വഴി എന്ന് പറയുന്നത് ലെസ് ട്രാവൽഡ് പാത്സ് ആണ് എന്ന വലിയൊരു ഓർമ്മപ്പെടുത്തലോടെ ഈ ഒരു മൊമെന്റും ഞങ്ങൾ ഒന്ന് ക്യാപ്ചർ ചെയ്യുന്നു. സോ ലെറ്റ്സ് മേക്ക് മെമ്മറീസ് ബൈ ക്ലിക്കിംഗ് ദ സെൽഫി എക്സ്പെർട്ട് ഓപ്പോ ഫോൺ F3. Till the next time we all meet, this is Oppo Comedy Stars Season 2, powered by Lakshmi Jewelry, winding up. മൊയ്തീനെ വീട്ടുകാര് സമ്മതിച്ചില്ലെങ്കിൽ മൊയ്തീൻ എന്നെയും കൊണ്ട് അറബിക്കടലിൽ നീന്തി കടക്കുവോ? എന്റെ പൊന്ന് കാഞ്ചനെ, ഞാൻ മൊയ്തീനാണ്, അല്ലാതെ നെയ്മീൻ അല്ല. അല്ല മനു, ഈ ലാസ്റ്റ് ഭാഗത്ത് ഒരുപാട് വരയിട്ട് വെച്ചിട്ടുണ്ടല്ലോ, ഇത് എന്തിന്റെ കോട? അത് കോടും കീടും ഒന്നും അല്ല, പേന തെളിയാത്തോണ്ട് ഞാൻ കണാ ഗുണാന്ന് വരച്ചു വെച്ചതാ. ഇത് മറിച്ച് കളയണ്ട, ഇങ്ങോട്ട് തന്നേക്ക്. ഈ നാടിനും വീടിനും കൊള്ളാത്തവൻ ഈ വീട്ടിൽ തന്നെ വന്ന് പറഞ്ഞല്ലോ. നിങ്ങൾ ഓനെ കുറ്റം പറഞ്ഞിട്ട് എന്താ കാര്യം? കമ്പനി നന്നായാലല്ലേ പ്രോഡക്റ്റ് നന്നാവൂ.